കൊല്ലം ജില്ലയിൽ അഞ്ചൽ ആനക്കുളത്ത് സ്ഥിതി ചെയ്യുന്ന എക്കോ ടൂറിസമാണ് കുടുക്കത്തു പാറയും പരിസര പ്രദേശങ്ങളും. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ ദൃശ്യവിസ്മയങ്ങളിൽ ഒന്നാണ് കുടുക്കത്തു പാറയും അതിനു ചുറ്റുമുള്ള വനപ്രദേശവും. അഞ്ചൽ ടൗണിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയാണ് വനമേഖലയോട് അതിരിടുന്ന ആനക്കുളം ജംഗ്ഷൻ. ഇന്ന് ആനക്കുളം സിനിമാക്കാരുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയായിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് 2 മലയാള സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യുകയുണ്ടായി. കുടുക്കത്തു പാറയിലേക്ക് പോകുവാൻ ടൂറിസം കൗണ്ടറിൽ നിന്നും 20 രൂപ ടിക്കറ്റ് എടുത്ത് വനത്തിലേക്ക് പ്രവേശിക്കാം. കാറുകൾക്ക് 30 ബൈക്കുകൾക്ക് 15 രൂപയുമാണ് ചാർജ്. ആനക്കുളം ജംഗ്ഷനിൽ നിന്നും വനപാതയിലൂടെ 1 കിലോമീറ്ററോളം സഞ്ചരിച്ച് കുടുക്കത്തു പാറയുടെ താഴ്വാരത്തെത്താം. വനത്തിലൂടെ അവിടേക്കുള്ള യാത്ര ഒരു ചെറിയ ഓഫ് റോഡ് അനുഭവം സമ്മാനിക്കും. പോകുംവഴിയിൽ ഒരു ചെറിയ കാവുമുണ്ട്. കാറ്റിലും മഴയിലും വനപാതയ്ക്ക് കുറുകെ കടപുഴകി വീണ വൻമരങ്ങൾ തീർത്ത പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് വേണം ഇവിടേക്ക് എത്തുവാൻ. പാറയിലേക്കുള്ള യാത്രയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ തന്നെ ട്രെയിൻ പാറ എന്ന വെളിപ്പേരിൽ ഒരു പാറയുമുണ്ട്. അതിന്റെ ആകൃതിയും ഘടനയും ഒരു ട്രെയിനിന്റെ രൂപത്തിലാണ്. ഇവിടെ നിന്നും മുകളിലേക്ക് 360 കൽപ്പടവുകൾ താണ്ടി വേണം കുടുക്കത്തു പാറയുടെ അടുത്തെത്തുവാൻ. 2015-16 കാലഘട്ടത്തിൽ ആരംഭിച്ച കൊല്ലം ജില്ലയിലെ അലമൺ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കുടുക്കത്തുപാറ ഇക്കോ ടൂറിസം പ്രോജക്ട് മികച്ച ടൂറിസം കേന്ദ്രമായി അതിവേഗം വളർന്ന ഒരു പ്രദേശമാണ്. മുകളിലേക്കുള്ള യാത്രയിൽ സായിപ്പിന്റെ ഗുഹ എന്നൊരിടമുണ്ട്. ഒരു വലിയ പാറയുടെ അടിഭാഗത്തായിട്ടാണ് ഈ ഗുഹയുള്ളത്. 2nd ലോക മഹായുദ്ധകാലത്ത് ഒരു സായിപ്പ് ഇവിടെ ഗുഹയിൽ ഒളിച്ചു താമസിച്ചിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത്. ഇപ്പോൾ ആ ഗുഹ അടച്ചിട്ടിരിക്കുകയാണ്. അവിടേക്കിപ്പോൾ പ്രവേശനമില്ല. മുകളിലേക്കുള്ള യാത്ര ഒരു ട്രക്കിംഗ് അനുഭവം നമുക്ക് നൽകും. വനഭംഗി ആസ്വദിച്ച് മുകളിലേക്ക് കയറുവാൻ ക്ഷീണമുള്ളവർക്ക് ഇടയ്ക്ക് വിശ്രമിക്കുവാനുള്ള ഇരിപ്പിടങ്ങൾ അവിടെവിടങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പാറയുടെ മുകളിൽ എത്തുന്നതിന് മുന്നോടിയായി തന്നെ ചില ഇടത്താവളങ്ങളിൽ താഴ്വാര കാഴ്ചകൾ കാണുവാനുള്ള സ്ഥലങ്ങളുണ്ട്. കുടുക്കത്തു പാറയ്ക്ക് 1000 അടിയോളം ഉയരമുണ്ട്. കുന്നുകയറി പാറയുടെ നിറകയിലെത്തിയാൽ 4 ചുറ്റും നോക്കത്താ ദൂരം വരെ പ്രകൃതി മനോഹര ദൃശ്യങ്ങളാണ്. കിഴക്കു തെക്കുഭാഗത്ത് പൊന്മുടി മലനിരകളും സഹ്യപർവ്വത മലനിരകളും കാണാം. പടിഞ്ഞാറ് തെളിഞ്ഞ കാലാവസ്ഥയിൽ തങ്കശ്ശേരി വിളക്കുമരത്തിന്റെ പ്രകാശം വരെ സന്ധ്യസമയത്ത് കാണുവാൻ കഴിയും. മാത്രമല്ല കൊല്ലം ജില്ലയിലെ മറ്റൊരു ടൂറിസ്റ്റ് കേന്ദ്രമായ ചടയമംഗലം ജടായുപാറയുടെ കാഴ്ചകളും പലരുവി മലനിരകളും കാണാം. പശ്ചിമഘട്ട മലനിരകളുടെ സൗന്ദര്യം കാണാൻ പോകുന്നവർ കുടുക്കത്തു പാറയിൽ കൂടി ഒന്ന് പോകണം. അതിശയ കാഴ്ചകൾ സമ്മാനിച്ച് ഈ ശിലാമുത്തശ്ശി നിങ്ങളെ വിസ്മയിപ്പിക്കും. ട്രക്കിങ്ങിനും സാഹസികതയ്ക്കും കൂടി പ്രാധാന്യം നൽകിയാണ് കുടുക്കത്തു പാറ എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് സന്ദർശന സമയം. ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.